1981 ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവാർഡ് നേടിയ മലയാള ചലച്ചിത്രം ഏതാണ്? എലിപ്പത്തായം. മലയാളത്തിലെ പ്രശസ്ത താരാട്ടുപാട്ടായ ഓമന തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന ഗാനം ഏത് രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? നീലാംബരി രാഗത്തിൽ. ഷേക്സ്പിയർ രചിച്ചതെന്ന് കരുതപ്പെടുന്ന ഏറ്റവും ചെറിയ നാടകം ഏതാണ്? ദി കോമഡി ഓഫ് എറേഴ്സ്. കേരള സംസ്ഥാനം നിലവിൽ വന്ന സമയത്ത് എത്ര ജില്ലകൾ ആയിരുന്നു ഉണ്ടായിരുന്നത്? ഉത്തരം 5. അത് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ എന്നിവയായിരുന്നു. ഏറ്റവും അധികം പ്രാദേശിക ഭാഷാ വകഭേദങ്ങൾ ഉള്ള ജില്ല ഏതാണ്? കാസർഗോഡ്. 1941 കയ്യൂർ സമരം നടന്ന പ്രദേശം ഇപ്പോൾ ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. ടെലിസ്കോപ്പിന്റെ സഹായത്തോടെ കണ്ടുപിടിക്കപ്പെട്ട ആദ്യത്തെ ഗ്രഹം ഏതാണ്? യുറാനസ്. ജലത്തിൽ ഏറ്റവും കൂടുതൽ ലയിക്കുന്ന വാതകം ഏതാണ്? അമോണിയ. 1922 മോഹൻ ജദാരോ കണ്ടെത്തിയത് ആരാണ്? ആർ.ഡി. ബാനർജി. നൃത്തം ചെയ്ത് ആശയവിനിമയം നടത്തുന്ന ജീവികൾ ഏതാണ്? തേനീച്ചകൾ. ഏറ്റവും അധികം കാലം വിദേശികളുടെ ഭരണത്തിന് കീഴിലിരുന്ന ഇന്ത്യൻ പ്രദേശം ഏതാണ്? ഗോവ. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? മഹാദേവ് ദേശായി. ശാസ്ത്ര ലോകത്തെ മഹാത്മാഗാന്ധി എന്നറിയപ്പെട്ട ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? വിക്രം സാരാഭായ്. സ്ത്രീകൾക്ക് നിർബന്ധിത സൈനിക സേവനം വ്യവസ്ഥ ചെയ്തിട്ടുള്ള ഏക രാജ്യം ഏതാണ്? ഇസ്രായേൽ. സൈബർ നിയമങ്ങൾ നടപ്പിലാക്കിയ ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏതാണ്? സിംഗപ്പൂർ. ഭരണഘടനയിൽ പരിസ്ഥിതി സംരക്ഷണം ഉൾപ്പെടുത്തിയ ആദ്യത്തെ ലോകരാജ്യം ഏതാണ്? നമീബിയ. ബ്രിട്ടീഷ് രാജാവ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ലിൽ ഒപ്പുവെച്ച തീയതി എന്നാണ്? 1947 ജൂലൈ 18. വിവരാവകാശ നിയമത്തിന്റെ പ്രാഥമിക രൂപം നിലവിൽ വന്ന ആദ്യത്തെ രാജ്യം ഏതാണ്? സ്വീഡൻ. ഏറ്റവും കൂടുതൽ ചെറുകിട വ്യവസായ യൂണിറ്റുകൾ ഉള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. കാലാവധി പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യത്തെ നിയമസഭ എത്രാമത്തേത് ആയിരുന്നു? 4-ാമത്തേത് ആയിരുന്നു. കേരളത്തിന്റെ ഗവർണറായ ഏക മലയാളി ആരാണ്? വി.വിശ്വനാഥൻ. ആസിഡ്, ബേസ് എന്നിവയുടെ സ്വഭാവങ്ങൾ ഒരേ സമയം പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ആഫോട്ടെറിക്. കാലുകൊണ്ട് രുചി അറിയുന്ന ജീവി ഏതാണ്? ചിത്രശലഭം. ഏതു രാഷ്ട്രത്തലവന്റെ ഔദ്യോഗിക കാരനാണ്
ദി ബീസ്റ്റ് എന്ന് അപരനാമമുള്ളത്? അമേരിക്കൻ പ്രസിഡന്റ്. ലോകത്തിൽ ഏറ്റവും അധികം വന്യമൃഗങ്ങളുള്ള രാജ്യമായി അറിയപ്പെടുന്നത് ഏതാണ്? ടാൻസാനിയ. ബ്രിട്ടീഷുകാരുടെ സൈനിക സഹായ വ്യവസ്ഥയിൽ ചേർന്ന ആദ്യത്തെ നാട്ടുരാജ്യം ഏതാണ്? ഹൈദരാബാദ്. തുഞ്ചത്തെഴുത്തച്ഛൻ ജനിച്ച നാട്ടുരാജ്യം ഏതാണ്? വെട്ടത്തുനാട്. ഒരു തൊഴിലാളി കേന്ദ്ര കഥാപാത്രമായ ആദ്യ മലയാള നോവൽ ഏതാണ്? കെ പി കേശവദേവിൻ്റെ ഓടയിൽ നിന്ന്. ഇംഗ്ലീഷിനെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാക്കിയ ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെൻഡിക്ക്. പനയുടെ ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏതാണ്? അഷ്ടമുടി കായൽ. സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ സന്ദർശിച്ച വർഷം ഏതാണ്? 1892. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യം ഏതാണ്? മിസ് കേരള. സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് കേരളത്തിൽ നിന്ന് ആദ്യമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് ആരെയാണ്? കമലാ സുരയ്യ. കേരള സർവകലാശാലയുടെ രൂപവൽക്കരണ സമയത്ത് വൈസ് ചാൻസലർ പദവിയിലേക്ക് ക്ഷണിക്കപ്പെട്ട വിശ്വപ്രസിദ്ധ ശാസ്ത്രജ്ഞൻ ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. കേരള ടൂറിസത്തിന്റെ ആപ്തവാക്യമായ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പ്രയോഗം ആരുടേതാണ്? കെ ജയകുമാർ. വസ്ത്ര വ്യവസായ രംഗത്തെ പടക്കുതിര എന്നറിയപ്പെടുന്നത് എന്താണ്? പോളിസ്റ്റർ. ഐക്യരാഷ്ട്ര സംഘടന ഔദ്യോഗികമായി അംഗീകരിച്ച ഏക ഹോബി ഏതാണ്? ഹാം റേഡിയോ. ഇന്ത്യയിലെ ജനസംഖ്യ നെഗറ്റീവ് വളർച്ചാ നിരക്ക് കാണിച്ച ഏക സെൻസസ് ഏതായിരുന്നു? 1921 സെൻസസ്.